Everywhere I go, I see his face. Hey guys, it's me Tony. And it's Miss Chat. Welcome back to our channel, Brainy Techs. അതെന്ന് ഞങ്ങളൊരു വ്ലോഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ ട്രാവലിംഗ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലം കടമക്കുടിയാണ്. ഓക്കെ, നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ചിലർക്ക് കേട്ടി കേൾവി മാത്രം ഉണ്ടാവും. പക്ഷെ ഇന്ന് ഞങ്ങൾ അതിനെ കൂടുതലായിട്ട് അറിയാൻ പോണേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പോകാം. ഗായ്സ്, അപ്പോൾ നമ്മ തുണ്ടത്തുംകടവ് എൻട്രൻസിൽ നിന്ന് നേരെ കടമക്കുടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ ഈ വീഡിയോയിൽ കുറേ തെറ്റൊക്കെ ഉണ്ടാവും. ഷെയ്ക്ക് ക്യാമറ സൈക്കിളിൽ നിന്നാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഷെയ്ക്കിംഗ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ അടുത്ത വീഡിയോയിലൊക്കെ ഭയങ്കര കാറ്റാണ്, ഇവിടെ കാറ്റായതുകൊണ്ട് നല്ല സൗണ്ടിന് വിറവലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ ഊതന പോലത്തെ ഇതുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ സഹിക്കണം എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോഴത്തെ കുഴപ്പമില്ല, ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണാം. ഒരു കൊക്കൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നതാണ്. ഞങ്ങൾ മാക്സിമം ക്യാമറയിൽ അടുത്ത് നിന്ന് സൂം ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചടുത്താണ് നിക്കണത്, കൂട്ടോയിട്ട് ഇരിക്കണായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ക്യാമറ എടുത്തപ്പോ കറക്റ്റ് അതെല്ലാം കൂടി പറഞ്ഞുപോയി. ഇപ്പൊ ഒരു കൊക്കു അവിടെ ഉണ്ട്, അവിടെ നിക്കണ, ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാൻ അറിയാൻ പറ്റും. ഓക്കെ, നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഗൈസ്, ഇപ്പൊ അതേ പാലത്തിലോട് കേറാൻ പോണേണ്. നേരെ കാണാണ് പാലം. ഇപ്പൊ ഈ പാലത്തിന്റെ ഒരു പുതുശ്ശേരി പാലം എന്നാണ്. ഇത് കഴിഞ്ഞാൽ നേരെ കാണുന്നതാണ് കടമക്കുടിയിലോട്ടുള്ള വഴി. ഞങ്ങൾ അടുത്തത് കേറാൻ പോണേ. ഞങ്ങൾ ഇപ്പൊ ചെറുതായിട്ട് അതിന്റെ ഒരു ചെറിയ വഴിയുണ്ട്. വഴിയുണ്ട്, മറ്റേ പാണന്റെ ഒക്കെ വീടാണ്. ഞങ്ങളുടെ ചീനവരയില് വെക്കണവരൊക്കെ താമസിക്കണതും മീൻ പിടിക്കണതും ഒക്കെ ഈ വീട്ടിലാണ്. കണ്ട, നിങ്ങക്ക് കാണാൻ പറ്റണ്ട ചീനവരൊക്കെ നൈസാണ്. ഇവിടെ നല്ല കുറഞ്ഞ മീനും ഇതൊക്കെ ഉണ്ടാവും. ഗായ്സ്, എന്നാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വാടാ വാടാ, വേഗം പോവാ. ഇത് അവിടെയൊക്കെ കണ്ട നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. വാടാ. ആ എന്നാ ശരി, ഞാൻ വരാം അങ്ങോട്ട്. കാമോൺ ഗായ്സ്, നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയാൽ നല്ല വ്യൂ ഒക്കെ കിട്ടും. ചീന വലയൊക്കെ ഉണ്ട്, ഇപ്പൊ അടിപൊളിയാണ്. അവരുടെ മറ്റേ പാണന്റെ വീടൊക്കെ ദേ ഇവിടെ. അവരുടെ സ്റ്റോർ റൂം പോലെയാണ്, അവരുടെ എല്ലാ സംഭവവും ഇവിടെ ഉണ്ടാവും. അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെയാണ് അവർ സ്റ്റോർ ചെയ്യാറ്. സാധാരണ അറിയാമല്ലോ, എന്നാലും മെയിനായിട്ടുള്ള ഏരിയാസൊക്കെ ആണിത്. ഇവിടെ ഞണ്ട്, ചെമ്മീൻ, അങ്ങനെ എല്ലാം കിട്ടും. ഓക്കെ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എനിക്ക് തോന്നണം അവിടെ കയറാൻ പറ്റൂല എന്ന്. പക്ഷേ എടാ 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 നിൽക്കണ, ഞാൻ മരട്ടെ. ഓക്കേ ഗൈസ്, സൂപ്പർ വ്യൂ ആണ്. ടോണി ഇപ്പൊ എന്റെ സൈക്കിളോട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കുകയാണ്. ഇതാണ് നമ്മ ഞങ്ങ പറഞ്ഞ പാലം. പാലത്തിന്റെ പേര് കാണിച്ചുതരാം. കടമക്കുടി പുതുശ്ശേരി തോട്. ബ്രിഡ്ജ് എന്നൊക്കെ എഴുതി വെച്ചേക്കണ്. പിന്നെ ഞങ്ങ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഉണ്ടാവും, ഇവിടെ നിറച്ച് വീടും ചീന പോലെയൊക്കെയാണ്. പാലത്തിന്റെ മുകളിൽ കയറുന്ന നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും. അവിടെ റൈറ്റിൽ കാണുന്നത് തുണ്ടത്തങ്കടവ്, ലെഫ്റ്റിൽ കാണുന്നത് ചരിയന്തുരത്ത്, നേരെയാണ് പിന്നെ കടമക്കുടി. ഇപ്പോൾ അവൻ എൻ്റെ സൈക്കിളെടുത്ത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഉണ്ടാവും നല്ല താറാവിൻ്റെ കൂട്ടമൊക്കെ ഉള്ളത്. ഇവിടെ അങ്ങനെ ഭയങ്കര കട്ട ബിസിനസ്സാണ്. അപ്പം നമുക്ക് താറാവിൻ്റെ അങ്ങോട്ട് പോവാം. താറാവ്, ഈ ടോണിയുടെ സ്വഭാവമുള്ള താറാവാണ് ഇപ്പം നമുക്ക് കാണാം. അവൻ അങ്ങാടെങ്കിലും ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്കിടെ പുറകെ നീന്തി പോണ കാണാം. ഇപ്പൊ നമ്മ താറാവിന്റെ അവിടുന്ന് നീങ്ങി കടമക്കുടിയുടെ സ്റ്റാർട്ടിങ്ങിൽ എത്തിയാണ്. ഇതാണ് കടമക്കുടി തുടങ്ങുന്ന സ്ഥലം. കടമക്കുടി തുടങ്ങി പറയാം. നമുക്ക് പിന്തിരിഞ്ഞു നോക്കി ആ കാരണം ഞങ്ങൾ വെട്ടിച്ചിട്ടിരിക്കുന്ന സൈക്കിളിൽ പോയിട്ട്. സൈക്കിൾ ഓടിച്ച് കാരണം വെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇത് കണ്ടോ, ഇതാണ് നല്ല വെയിലായതുകൊണ്ട് ആരെയും ഇങ്ങനെ വഴിയിൽ കാണാൻ. ആ കാറ് കിടക്കണണ്ട, അതേപോലെ ആയിരുന്നു ആ നീലക്കാർ വെട്ടിച്ചത്. ഞങ്ങളിപ്പോൾ ഈ മറ്റേ കറുത്ത കാറിനെ ഇപ്പൊ വെട്ടിക്കും. ഇത് നല്ല കണ്ടാ സീൻസ് ആണ്. പക്ഷേ എന്റെ പൊന്നോ, ഇപ്പൊ ഒരു കട്ടറയാടി കാരണം വീടുണ്ടായിട്ട്, പക്ഷെ ഭാഗ്യം കൊണ്ട് വീടില്ല. അവിടെയൊക്കെ ഉണ്ടാ നല്ല കിടക്കാച്ച സ്ഥലമാണ്.
അടിയൊക്കെ ക്ലീനാണോ ശരിയാണ്ട ബണ്ടൊക്കെ വന്നിട്ടുണ്ടോ നല്ല ലെയർ ലെയറായിട്ട് നല്ല ഒരു പാടൊക്കെ തിരിച്ചേക്കണത് ആ വീടൊക്കെ അടുപ്പിനവിടെ കൊക്കൊക്കെ പറയിക്കണ പിന്നെ ഇതാണ് ബണ്ടിന്റെ അടുത്ത് കൂടി നമ്മ പോണേ ചെളി തെരഞ്ഞിട്ട് അത് ഉറപ്പിച്ച് വെച്ചേക്കണേണ് ഇവിടെ കൂടിയൊക്കെയാണ് നടന്ന് നല്ല രസമുണ്ട് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അതിൽ കൂടിയൊക്കെ നടന്നു പോണാണ് കാണിക്കായിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങിയതാണ് കൊക്കിന്റെ കൂട്ടം ആ ശരിയാണ് നേരത്തെ ഞങ്ങൾ തപ്പിക്കൊണ്ട് നടക്കുന്നു ഇപ്പോ സ്ഥലമൊക്കെ കുറച്ച് വരണ്ടൊക്കെ ഇരിക്കണേണ് വെയിലാത് കാരണം വെള്ളമൊക്കെ ആവിയായി പോയത് തോന്നുന്നു ആ ഞങ്ങൾ ഇവിടെ സൈക്കിള് പാർക്ക് ചെയ്തിട്ടൊക്കെ ഇരിക്കണേണ് ആസ്വദിച്ചിരിക്കുന്നത് രാവിലെ വന്നിരുന്നു അല്ലെങ്കിൽ കുറച്ച് വൈകിട്ടൊക്കെ വന്നിരുന്നു ഒരു സൂപ്പർ സംഭവം ഇതേ ക്യാമറ ഒന്ന് തിരിക്ക ഞങ്ങളാ ഞങ്ങളുടെ ഫേസ് ഒന്ന് കാണിക്കാം കടമക്കുടിയിലെത്തി പൊളിച്ച് രക്ഷയില്ലാത്ത സ്ഥലമാണ് നമ്മ ഞങ്ങൾ പണ്ടോട്ട് ഈ സ്ഥലത്ത് നടക്കണ വളർന്ന് ഇവിടെ അല്ല എന്നാലും വളർന്ന് ഞാൻ തന്നെയാണ് ഞങ്ങളുടെ കുറെ ബന്ധുക്കളൊക്കെ ഉണ്ട് ബട്ട് ദിസ് ഏരിയ ഈസ് സൂപ്പർ എന്ന് പറഞ്ഞാല് ഞങ്ങളിപ്പോ മരത്തണല്ല ഇരിക്കുന്നത് നല്ല അടിപ്പൻ സ്ഥലമാണ് ഇങ്ങനെ അധികം സ്ഥലത്തേക്ക് എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത് നല്ല നല്ല ടൂറിസ്റ്റ് ഒക്കെ ഉണ്ട് അവിടെ കുറച്ച് പേരൊക്കെ കണ്ടു ഞങ്ങൾ ഇവിടെ കുറെ സിനിമകള് ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്ത ഒരു ഏരിയ ആണിത് നമ്മുടെ ദുൽഖറിന് മറ്റേ എന്താണ് അയ്യോ ദുൽഖർ സിനിമയുടെ പേര് കിട്ടുള്ള ദുൽഖറിനെ വീണ് കമ്മട്ടിപ്പാടം ഇതേ ഈ കടമക്കുടിപ്പാടം എന്നാണ് ശരിക്കും കിട്ടത് പക്ഷേ അതിന്റെ പേര് സുഖമില്ലാത്തതുകൊണ്ട് കമ്മട്ടിപ്പാടം എന്നൊക്കെ അത് നമ്മുടെ ദുൽഖറിന്റെ വീടുണ്ട് ഇവിടെ അവിടെ വരെ പോകാൻ പറ്റില്ല എന്നാലും ഞങ്ങളിപ്പോ ഈ വീഡിയോയിൽ ഓക്കെ ഞങ്ങക്ക് ഈ ഒരു യമ്മന്റെ പ്രണയതാക്കണ്ട ഓർമ്മയില് അതൊക്കെ എടുത്തത് ബസ്സൊക്കെ നമ്മുടെ അറ്റത്താണ് യമ്മന്റെ പ്രണയത എടുത്തത് പിന്നെ ഇവിടെ അറ്റത്തൊരു ഫെറി ഉണ്ട് ഫെറിയിലോട്ട് പോണോ ഫെറിയിലോട്ട് പോണോ പോണോ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഫെയറിലോട്ട് അവിടെയൊക്കെ പോയി ഇനി കുറച്ച് സ്ഥലം കൂടി കവർ ചെയ്യാണ്ട് അതും കവർ ചെയ്ത് കുളിക്കാം ഗായ്സ് നിങ്ങൾക്ക് ഞങ്ങളുടെ കടമക്കുടി ഇഷ്ടമായെന്ന് കരുതുന്നു ഫുഡ് അടിക്കാൻ പോവാ ഫുഡ് അടിക്കാ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോകണേ അപ്പം അടുത്ത വീഡിയോ നെക്സ്റ്റ് വീഡിയോ പെട്ടെന്ന് ഉണ്ടാവുന്നതായിരിക്കും ഷൈനിങ് ഓഫ് ബൈ ടോണി ആൻഡ് സ്റ്റാർക്ക്